നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാറൻ കപ്പിൾസ് ഡീൽ ചെയ്തിട്ടുള്ള അഞ്ച് മെയിൻ കേസുകളെ കുറിച്ചാണ്. നമ്മൾ ആദ്യമായി പറഞ്ഞ പെറോൺ ഫാമിലിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആണ്. 1900s റോജറും കാരോളിനും തങ്ങളുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ്. ഏകദേശം 200 acres നീണ്ടു നിന്ന് കിടന്ന അവരുടെ വീടിന്റെ സ്ഥലത്തിന്റെയും പാസ്റ്റിനെ പറ്റി അവർക്ക് കാര്യമായിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. 1736 അവിടെ ബാച്ചിബ എന്ന് പറഞ്ഞ സ്ത്രീ താമസിച്ചിരുന്നു അവരുടെ 4 മക്കൾക്കൊപ്പം. അവരുടെ 4 മക്കളിൽ 3 പെട്ടെന്ന് തന്നെ മരിച്ചു പോവുകയാണ്. അങ്ങനെ കുട്ടികളുടെ മരണത്തിന് കാരണം ഈ സ്ത്രീയാണെന്ന് പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അവരെ കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ കുറ്റപ്പെടുത്തലൊന്നും സഹിക്കാൻ വയ്യാതെ അവർ വീടിന്റെ പുറകു വശത്ത് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ഈ സംഭവങ്ങളൊന്നും പെറോൺ ഫാമിലിക്ക് അറിയുന്നുണ്ടായില്ല. പെറോൺ ഫാമിലിയിലെ ഏറ്റവും ഇളയ കുട്ടിക്കാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഒരു വെള്ള ഗൗൺ ധരിച്ച സ്ത്രീ എന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് കളിക്കാൻ വരാറുണ്ടെന്ന് മരത്തിന്റെ അവിടേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ആ കുട്ടി പറയുമായിരുന്നു. പക്ഷെ മറ്റുള്ള ആ മരത്തിന്റെ അവിടേക്ക് നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ കാണാൻ പറ്റിയില്ല. ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ അവളുടെ തോന്നലാണെന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾ അത് വിട്ടുകളയാണ് ചെയ്തത്. ഒരു ദിവസം ഉറക്കമെഴുന്നേറ്റപ്പോ കാരോളിനും ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ്. തന്റെ മുന്നിൽ ഒരു വെള്ള ഗൗൺ ധരിച്ച സ്ത്രീ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതോടെ കാരോളിൻ ഫാമിലി ഈ സംഭവം സീരിയസ് ആയിട്ട് എടുക്കുകയാണ് ചെയ്തത്. അവർ ഉടനെ തന്നെ വാറൻ കപ്പിൾസിനെ വിളിക്കുകയാണ്. ഈ ഒരു കഥയാണ് 2013 പുറത്തിറങ്ങിയ ജെയിംസ് ജാനിന്റെ കോഞ്ചറിംഗ് എന്ന സിനിമയെ നിങ്ങൾ കണ്ടത്. നമ്മൾ രണ്ടാമതായി പറയുന്ന അമിറ്റിവില്ലെ കേസാണ്. വാറൻ കപ്പിൾസ് നേരിട്ടുള്ള ഏറ്റവും ഫേമസ് ആയ കേസാണ്. 1975 ലൂട്സ് ഫാമിലി അമിറ്റിവില്ലയിലെ ഒരു വീട്ടിലേക്ക് താമസം മാറ്റുകയാണ്. അവർ താമസം മാറ്റുന്നതിനും 1 വർഷം മുന്നേ അതൊരു മാസ് മർഡറിന്റെ സൈറ്റ് ആയിരുന്നു. റൊണാൾഡ് ഡി ഫിയോ ജൂനിയർ എന്ന് പറഞ്ഞ ആൾ തന്റെ ഫാമിലിയിലെ 6 മൃഗീയമായി കൊലപ്പെടുത്തിയ ഒരു വീടായിരുന്നു അത്. ലൂട്സ് ഫാമിലി 1 അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് പലതരം ശബ്ദങ്ങൾ പല ഭാഗത്തുനിന്നായി കേൾക്കുകയാണ്. അങ്ങനെയാണ് അവർ വാറൻ കപ്പിൾസിനെ വിളിക്കുന്നത്. അവരൊരു ലോക്കൽ TV ക്രൂവിനെയും കൂട്ടിയാണ് വന്നത്. അമിറ്റിവില്ലയുടെ കുറെ തരം പിക്ചേഴ്സ് അവരെടുക്കുകയാണ്. ഇതിനുശേഷം അവർ പറയാണ് ഈ മണ്ണ് ശപിക്കപ്പെട്ട മണ്ണാണ്, ഇവിടെ ഒരിക്കലും താമസിക്കുന്നത് ഒട്ടും സേഫ് അല്ല. പിന്നീട് പല ഇന്റർവ്യൂകളിലും വാറൻ കപ്പിൾസ് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ നേരിട്ടുള്ള ഏറ്റവും പേടിപ്പെടുത്തുന്ന കേസ് അമിറ്റിവില്ലെ കേസായിരുന്നു. നമ്മൾ മൂന്നാമതായി പറയുന്ന കേസാണ് അനബൽ ദ ഡോൾ. നഴ്സിംഗ് സ്റ്റുഡന്റ് ആയ ഡോണയ്ക്ക് തന്റെ അമ്മ ഒരു പാവ സമ്മാനിക്കുകയാണ്. തന്റെ സുഹൃത്തിന്റെ ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു ഡോണ താമസിച്ചിരുന്നത്. അങ്ങനെ ആ പാവയും കിട്ടി ഡോണ ആ അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. ആ പാവയിൽ അവൾ പല പല മാറ്റങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. കോളേജിൽ പോകുന്നതിന് മുന്ന് വെച്ച സ്ഥലത്തല്ല, കോളേജിൽ തിരിച്ചു വരുമ്പോൾ ആ പാവ ഉണ്ടായിരുന്നു. അങ്ങനെ തന്റെ തോന്നലാണെന്ന് കരുതി ഇതൊക്കെ ഡോണ വിട്ടുകളയാണ് ചെയ്തത്. അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ ഡോണത്തിന്റെ സുഹൃത്തായ ആൻജിയോട് പറയുകയാണ്. അങ്ങനെ ഡോണയും ആൻജിയോ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവർ മുറിയുടെ പുറത്ത് മുറി പൂട്ടിയിട്ട് മുറിയുടെ വാതിലിന്റെ പുറത്ത് ഈ പാവയെ വെച്ചു പോയി. തിരിച്ചു വന്നപ്പോ കണ്ടത് ഒരു അത്ഭുതപരമായ കാര്യമായിരുന്നു. തിരിച്ചു വന്നപ്പോ മുറിയുടെ പുറത്ത് ആ പാവ ഉണ്ടായിരുന്നില്ല, അതിനു പകരം മുറിയുടെ ഉള്ളിൽ പഴയ സ്ഥലത്ത് തന്നെ അത് കയറി നിന്നു. പൂട്ടിയിട്ട മുറിയിൽ എങ്ങനെ ഈ പാവ കയറി അവർക്ക് തീരെ മനസ്സിലായില്ല. പിന്നീട് അവർ പാവയുടെ പല ഭാഗത്തായിട്ട് ചോരപ്പാടുകൾ കാണുകയാണ്. ഇതോടെ അവർ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തു. അങ്ങനെ അവർ വാറൻ കപ്പിൾസിനെ വിളിക്കുകയാണ്. വാറൻ കപ്പിൾസ് വന്ന് ഈ പാവയെ കണ്ട ഉടനെ അവർക്ക് കാര്യമൊക്കെ മനസ്സിലായി. ഇവിടെ പണ്ട് 7 മരിച്ചിരുന്നു. ആ കുട്ടിയുടെ ആത്മാവാണ് ഈ പാവയുടെ ഉള്ളിലുള്ളത്. ഇതായിരുന്നു അവർ പറഞ്ഞ കഥ. അടുത്തതായി ഇത് ഈ ആത്മാവിന്റെ ഉദ്ദേശം ഡോണയുടെ ഉള്ളിൽ കയറി പറ്റുക എന്നും അവർ പറഞ്ഞു. അതുകൊണ്ട് ഈ പാവ ഇവിടെ സേഫ് അല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ കൊണ്ട് മ്യൂസിയത്തിൽ വെക്കാൻ പോകാന്ന് പറഞ്ഞ് ആ പാവയും കൊണ്ട് വാറൻ കപ്പിൾസ് പോവുകയാണ്. ഇന്നും വാറൻസ് മ്യൂസിയത്തിൽ ആ പാവയെ നമുക്ക് കാണാവുന്നതാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അനബലിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുടെ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ നാലാമതായി പറയുന്ന സംഭവം 1986 നടക്കുന്നതാണ്. കാർമനും കുടുംബവും സൗത്തിങ്ടണിൽ ഒരു പുതിയ വീട് വാടകയ്ക്കെടുക്കുകയാണ്. തന്റെ മകന്റെ ട്രീറ്റ്മെന്റിനായി എളുപ്പത്തിൽ ഹോസ്പിറ്റലിൽ പോകാനാണ് അവിടെ ഒരു വീട് അവർ വാടകയ്ക്കെടുക്കുന്നത്. അവർ താമസിച്ച ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവരുടെ മൂത്ത മകൻ പല പല രൂപങ്ങൾ കണ്ടതായി പറയുകയാണ്. സംഭവം സ്ഥിരമായി തുടങ്ങുമ്പോൾ കാർമൻ അങ്ങനെ എഡ് ആൻഡ് ലോറിനെ വിളിക്കുകയാണ്. അങ്ങനെ 2 താമസത്തിന് ശേഷം അവർ ആ വീട്ടിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. നമ്മൾ പറയുന്ന 5 കേസാണ് ദ സൗത്ത് ആൻഡ് വെയർവുൾഫ്. ഈ കഥ നടക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. രാംസേ എന്ന് പറഞ്ഞ വ്യക്തി പെട്ടെന്ന് ഒരു മൃഗത്തെ പോലെ പെരുമാറി തുടങ്ങിയാണ്. രാത്രി അദ്ദേഹം ഒച്ചത്തിൽ കൂവുകയും 4 നടക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം കാണുന്നവരെയൊക്കെ ഉപദ്രവിക്കാനും തുടങ്ങി. അങ്ങനെ അവസാനം അതിന്റെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത്. ഈ സമയത്താണ് എഡ് ആൻഡ് ലോറൻ വാറിനെ ഈ സംഭവം ആളുകൾ അറിയിക്കുന്നത്. അവർ വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഇയാളെ ജയിലിൽ അടച്ചില്ലെങ്കിൽ പബ്ലിക്കിന് വളരെയധികം ദോഷമുണ്ടാവുമെന്നാണ്. പിന്നീട് ഇദ്ദേഹത്തെ രൂപവും ഒരു മൃഗത്തിന്റെ രീതിയിലായി തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വാറൻ കപ്പിൾസ് നേരിട്ടുള്ള ഏറ്റവും വലിയ 5. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഒന്ന് താഴെ കമന്റ് ചെയ്തിട്ടേക്ക്. അപ്പോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.